ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. ഇത് കടലയും മുരിങ്ങിക്കയും കൂടിയാണ്. നമുക്ക് കടലയെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പാൻ വെച്ചു. ഇനി ഇതിലേക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തുവെച്ചിട്ടുള്ള കടലയായിട്ട് കൊടുക്കാം. ഇതിലേക്ക് ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ പായസത്തിനൊക്കെ അരിഞ്ഞെടുക്കും പോലെ തേങ്ങ അരിഞ്ഞെടുക്കുക. അതിനെ കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം. പരുവാകുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് ഇതിനെ മാറ്റിക്കൊടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക് വേവാൻ വേണ്ടി ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ശകല ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കടലിലൊക്കെ ഇട്ടതുകൊണ്ട് ശകല ഇട്ടാൽ മതി. ഇതിനൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച കടലയും തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക് വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി മാറ്റാം. വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം. പട്ട കൂടി ഇട്ട് കൊടുക്കാം. ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കുക. അതിട്ട് വഴറ്റിയതിന് ശേഷം ശകല ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശകലം ഒന്നും വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്ന നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിക്ക് കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. തക്കാളിക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വെള്ളമെല്ലാം വറ്റിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ടുള്ള ആ പൊടിയെ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ആക്കിയെടുക്കണം. ഇനി അതിന് ശേഷം വന്ന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്ക് അതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുത്ത് എടുക്കാവൂ. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ഒഴിക്കാം. ഇത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക് ആ വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇത് ഒന്ന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണക്കാക്കി എടുത്താൽ മതി. ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കുമെങ്കിൽ അത് കണക്കാക്കി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചുവെച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു കറിയാണ്. ഇതിനെ പത്തലോട്ട് മാറ്റിക്കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിന്, ചപ്പാത്തിക്ക്, ദോശയ്ക്ക് എന്തെങ്കിലും കൂടിയും കഴിക്കാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.